വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളിയിൽ നിന്ന് വാഴശാലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ റോഡ് മാർഗമുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശമുള്ള വാഴശാല വരെയുള്ള റോഡിൻ്റെ ഇരുവശമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആതിരപ്പള്ളിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു കാണും. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ആ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് വരിക, അപ്പം നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഈ വാഴശാലയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കാടാണ്. നമ്മൾ ഈ പോകുന്ന വഴി ഇനി വേറെ എന്നാ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ അല്ലാതെ ഈ പോകുന്ന വഴി ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. നമുക്ക് പോകുന്ന വഴിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. കാരണം ഇതിപ്പം ഏകദേശം ഒരു ഉച്ച ആവാറായി, ആ സമയമായി. കാരണം അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെയാണ് കൂടുതലും മൃഗങ്ങളുടെ സാന്നിധ്യം കാണുന്നത്. ശരിക്കും ആതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരം ആട്ടോ വാഴശാല വരെ ഉള്ളത്. നമ്മളിപ്പോൾ വാഴശാല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വാഴശാലയിൽ കുറച്ച് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വനം കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. മൊത്തം മരങ്ങളാണ്. ശരിക്കും കാടിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ച് ഈ മരങ്ങളുടെ പച്ചപ്പും, നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ശരിക്കും ഈ വാഴച്ചാല ആതിരപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത്. അതുമല്ല, റോഡ് വലിയ തെറ്റില്ലാത്ത റോഡാണ്, വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. ചെറിയ വളവുകളും തിരിവുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില സ്ഥലങ്ങളിൽ ചില മോശം വഴി സാഹചര്യം ഉണ്ടെന്നുള്ളൂ, അല്ലാതെ വഴി എന്നിരുന്നാലും നല്ല അടിപൊളി വഴി തന്നെയാണ് ശരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ ഈ ഉണ്ട് മൃഗങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന പല ബോർഡുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചും കരുതലോടെയും വേണം മുന്നോട്ട് പോകാൻ. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട്, അതുപോലെ മറ്റു വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതുമല്ല, ഒത്തിരി അമിതമായ വേഗത്തിൽ നമുക്ക് ഇതിലൂടെ പോകാനും അനുവാദമില്ല. അപ്പം ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഈ കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ എന്താ പറയണേ കണ്ട് തന്നെ ആസ്വദിക്കണം. അത്രയ്ക്ക് രസമാണ് കേട്ടോ. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഈ വാഴച്ചാലിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പാസ് എടുക്കണം. നമ്മളിനി മലക്കപ്പാറക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിലാണ് ശരിക്കും മലക്കപ്പാറ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് കുറച്ച് ദൂരം ഈ കാണുന്നതൊക്കെയാണ്. ഈ വാഴച്ചാലിലെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വാഴച്ചാലിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ശരിക്കും ഇത്. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളോട് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. കണ്ടോ, ഈ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് വാഴച്ചാല് എന്നാ പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു സിറ്റി പോലെ, സിറ്റി ആയിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മലക്കപ്പാറയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മലക്കപ്പാറയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.